സന്തോഷമുണ്ട്. വയനാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൂട്ടായ വിജയമാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. ബി ജെ പി യുഡിഎഫിന് വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ഭരണത്തിനുള്ള അംഗീകാരമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടായി വന്ന് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അടിത്തട്ടിൽ മുതലുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. പാലായിലെ ജനങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. 52 കൊല്ലത്തെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും പാലാ മോചിതയായിരിക്കുന്നു. പാലാ വികസനത്തിന്റെ പാതയിലേക്ക് കടക്കാൻ പോകുന്നു. എക്സാക്ട് പോളിലോട്ട് വന്നെന്ന് ഉറപ്പായല്ലോ. ഒന്നുമല്ലേ, എന്നെ ഞാൻ പണ്ടും പറഞ്ഞില്ലേ, കേരള കോൺഗ്രസിലെ അടിയുണ്ടെങ്കിൽ അത് അഡീഷണൽ ബോണസ് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വോട്ട് മറിച്ചു എന്നുള്ളത് ഉറപ്പാ ബി ജെ പി, ഇല്ലെങ്കിൽ ദയനീയമായി 10,000 വോട്ടിന് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചത്. ഇന്നിപ്പോ ഇവിടെ നേരെ ഇവിടെ പോയി ഇലക്ഷൻ കമ്മീഷനോട് പോയി ഒപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് 2 മണിക്ക് പ്രകടനമുണ്ട് എൽ ഡി എഫിന്റെ ഓഫീസിൽ നിന്ന്, നമ്മുടെ കൊട്ടാരം സി പി എമ്മിന്റെ ഓഫീസ്. ഞാനിപ്പോ ഇറങ്ങിയതല്ലേ ഉള്ളൂ ഇങ്ങോട്ട്, അതിന് ചോച്ചയില്ലായിരുന്നു, ഞാൻ ഒരു ഫോണും എടുത്തില്ല. തീർച്ചയായും മുഖ്യമന്ത്രി അടക്കമുള്ളവരോട്, ഇവിടെ വന്ന എല്ലാ നേതാക്കളോടും എല്ലാ പ്രവർത്തകരോടും വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു വിജയം നേടിത്തരാൻ അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൂട്ടായ പ്രവർത്തനം, ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണിത്. വരുന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 കൂടിയെങ്കിലും ജയിച്ച് ഇടതുപക്ഷ മുന്നണി ഇവിടെ വലിയ കൂടി പാറിക്കും. അത് ഞാൻ കാണിസാറിനെ പോലെ ഒരു പ്രകൃതിയോട് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് മാണി സി കാപ്പൻ വിജയം ഉറപ്പാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന്, വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഇടതുമുന്നണി പ്രവർത്തകരുടെ കണക്കനുസരിച്ച് വിജയം ഉറപ്പിച്ചു തന്നെയാണ് അവർ പുറത്തേക്ക് വരുന്നത്. വിജയാഹ്ലാദം ആരംഭിച്ചിരിക്കുകയാണ്. 52 രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് പാലായിക്ക് മോചനം എന്ന വിശേഷണമാണ് ഈ വിജയത്തിന് മാണി സി കാപ്പൻ നൽകിയത്. മുൻപ് പലപ്പോഴും മാണി സി കാപ്പൻ പറയാറുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അധികമായി 2,500 ഒത്തുകൂടി പിടിച്ചിരുന്നുവെങ്കിൽ കെ എം മാണിയെയും എനിക്ക് തോൽപ്പിക്കാനാകുമായിരുന്നു. 4,700 വരുന്ന ഭൂരിപക്ഷം മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ കെ എം മാണിക്കുണ്ടായിരുന്നത്. ഏതാണ്ട് അതേ മട്ടിലുള്ള ഒരു ഭൂരിപക്ഷം ഇപ്പോൾ വന്നെത്തി നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 2,500-3,000 11-ാമത്തെ റൗണ്ടിൽ ചെറിയ ലീഡ് യു ഡി എഫ് നേടിയതുകൊണ്ടാണ് ഇപ്പോൾ മാണി സി കാപ്പൻ്റെ ലീഡ് താഴോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴും 2,247 വോട്ടിൻ്റെ ലീഡ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. മാണി സി കാപ്പൻ്റെ വിജയം ഉറപ്പായി. മാണി സി കാപ്പൻ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാണി സി കാപ്പൻ വിജയിച്ചു, അത് എത്ര വോട്ടുകൾക്കാണ് എന്ന് മാത്രമേ അറിയാനുള്ളൂ. അത് സാങ്കേതികം മാത്രമാണ്, 8 ബൂത്തുകളിലെ വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. ശരത്, ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ പോലും മാണി സി കാപ്പൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, മാണി സി കാപ്പനും ജോസ് ടോമും തമ്മിലുള്ള വ്യത്യാസം അവിടെയായിരുന്നു. മാണി സി കാപ്പനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, കെ എം മാണി എന്ന് പറയുന്ന ഒരു നേതാവിനോളം വലിയൊരു നേതാവ് സ്ഥാനാർത്ഥി അതിനപ്പുറം ഇനി അവിടെ ഉണ്ടാകാനില്ല. അതായത് കെ എം മാണിക്ക് എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഈ മുഖ്യമന്ത്രി സി പി എം ഒക്കെ ഉണ്ടാകുമ്പോഴും മാണി സി കാപ്പൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു, അതിനുള്ള ഒരു അവകാശവാദം അദ്ദേഹത്തിന് ഉന്നയിക്കാം, അതൊന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ജോസ് ടോം എങ്ങനെയാണ് ഓരോ പ്രതികരണങ്ങളും നടത്തിയത്? മുന്നണിയിൽ അത് ഇല്ല എന്നും, അല്ലെങ്കിൽ ഏതായാലും പി ജെ ജോസഫ് മുന്നണിയുടെ ഒരു നേതാവ് തന്നെയാണ്, അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ചെറുതാക്കി കണ്ടത്? അദ്ദേഹത്തോട് ഏത് രീതിയിലാണ് മോശമായ പ്രതികരണങ്ങൾ നടത്തിയത്? തുടക്കം മുതൽ ഒടുക്കം വരെ വോട്ടെടുപ്പിന് ശേഷം, അതാ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് ഒരു വലിയ വ്യത്യാസമായി പാലക്കാട് കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായും മാണി സി കാപ്പൻ എന്ന സ്ഥാനാർത്ഥിത്വത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരം കൂടി തന്നെയാണ്. വളരെ കൃത്യമായി തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഒരു നാൾ വിജയിച്ചു വരാൻ കഴിയും എന്ന രാഷ്ട്രീയ ബോധ്യത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാണി സി കാപ്പൻ്റെ വിജയത്തിന് പിന്നിൽ വ്യക്തമായി കാണാനാകും. സന്ദീപ്, ഞാൻ നേരത്തെ ഞങ്ങൾ സംസാരിച്ച് സൂചിപ്പിച്ചു വന്നതും സന്ദീപ് പറഞ്ഞതിനിടയിലാണ് മാണി സി കാപ്പൻ കയറി വന്നത്. സന്ദീപിന് പറഞ്ഞത് പൂർത്തിയാക്കാം. ഇതിനിടയിൽ ജോസ് കെ മാണിയുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ജോസ് കെ മാണിയെ കാണുന്നുണ്ട്. സന്ദീപ് പറഞ്ഞോളൂ, സന്ദീപ് പറഞ്ഞോളൂ.
ശരത്തെ, ഒരു ലൈറ്റർ നോട്ട്, ഒരു ലൈറ്റർ നോട്ടിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഹെഡിങ് തരാം. ഈ മാനാർമത്തായി സ്പീക്കിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്ത മാണി സി കാപ്പനായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഹെഡിങ് വേണമെങ്കിൽ മാണി സി കാപ്പൻ സ്പീക്കിംഗ് എന്ന് കൊടുക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നു ജനം അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയാണ്, മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന്റെ സിനിമയാണ്. അപ്പോ പാലയിലെ ജനം മാണി സി കാപ്പനെ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാം. ഞാൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയം ഇനി ചർച്ച ചെയ്യുകയാണെങ്കിൽ, പാല വാസ്തവത്തിൽ വോട്ട് ചെയ്തത് കേരള കോൺഗ്രസിന്റെ അധീശത്വത്തിനെതിരായിട്ട്, മാണി കുടുംബത്തിന്റെ അധീശത്വത്തിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരം സ്വാഭാവികമായിട്ടും മാണി സി കാപ്പൻ അനുകൂലമായി. കാരണം ജനം കണ്ടത് മാണി കുടുംബത്തിന്റെ ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല പോംവഴി എന്നത് മാണി സി കാപ്പനാണ്, ഒരു ആൾട്ടർനേറ്റ് എന്ന് പറയുന്ന അവരാണ് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് മാണി സി കാപ്പൻ വിജയിച്ചത്. അവിടെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും അവകാശപ്പെടാൻ ഈ വിജയം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പാലായിലെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. പാലായിൽ പ്രവർത്തിച്ച ഒരാളെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും, അവിടെ സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയായതേ ഇല്ല. അത് ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ഫ്രണ്ടിലേക്ക് വാ ജോസേട്ടാ, ഫ്രണ്ടിലേക്ക് വാ. ആ ഓക്കെ. 2943 ആണ് മാണി സി കാപ്പന്റെ ഭൂരിപക്ഷം, വിജയിച്ചിരിക്കുന്നു 2943 വോട്ടിന്. ഇനി ഏതായാലും ജോസ് കെ മാണി പറയട്ടെ. അതെ അതെ, കൃത്യസമയത്ത് തന്നെയാണ് ജോസ് കെ മാണിയുടെ എൻട്രി. ജനവിധി പൂർണ്ണമായിട്ട് മാനിക്കുന്നു. പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിച്ച് കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ UDFഉം അത് പരിശോധിച്ച് വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തും. ജനവിശ്വാസം വീണ്ടെടുക്കും. ഈ പരാജയം കൊണ്ട് പതറില്ല. കാരണം പരാജയം വരുമ്പോൾ പതറുകയും വിജയം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യുന്നല്ല രാഷ്ട്രീയം. പരാജയത്തിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിജയമുണ്ടാകും, പരാജയമുണ്ടാകും. അപ്പോൾ പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിച്ച് അതിന് ഒരു പരിഹാരം എന്താണ്, വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകും. അല്ല, ഒന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇപ്പോൾ BJP നമ്മൾ ഇനിയും പൂർണ്ണമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 10,000+ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങോട്ട് പോയെന്ന് പരിശോധിക്കേണ്ടതല്ലേ? കൃത്യമായി ഈ പറഞ്ഞത് ഇടതുപക്ഷം BJP വോട്ടുകൾ വിറ്റു അല്ലെങ്കിൽ മറിച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ വ്യക്തമായി അവർ തന്നെ ഇത് വാങ്ങിയെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ജനവിധി പൂർണ്ണമായിട്ട് മാനിക്കുന്നു. ഇതിനകത്ത് എന്താണ് തിരുത്തലുകൾ വേണ്ടത്, ആ തിരുത്തി മുന്നോട്ട് പോകാൻ. ജോസഫ് വിഭാഗം വോട്ട് ചെയ്തില്ല എന്നാണ് PJ Joseph ആദ്യ കമന്റ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി, അത് കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഘടക കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനകത്ത് മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും അതിനകത്തൊരു ഒരു ഒരു ഘടകമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, ഘടകകക്ഷികളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പല്ലേ, ആ തെരഞ്ഞെടുപ്പിൽ ആ വിജയ പരാജയങ്ങളുണ്ടാവും. അവർ പറഞ്ഞ് പ്രതീക്ഷിച്ച് 10,000+ വോട്ടിന് മുകളിലാണ്, അതാണ് 2,000 or 3,000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരു ഒരു ജനങ്ങളുടെ ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം ഞങ്ങൾ മാനിക്കുന്നു. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ, വീണ്ടും ഞാൻ സൂചിപ്പിച്ച പോലെ കരുത്താർജിച്ച് മുന്നോട്ട് പോകും, ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ലല്ലോ.
ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ലല്ലോ. ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ആ സ്ഥാനാർത്ഥിയെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരും പ്രവർത്തിച്ചു. വിജയം പരാജയങ്ങളൊക്കെ ഉണ്ടാകും. രണ്ടില ചിഹ്നം ഇല്ലാത്തത് ഒരു ഫാക്ടറാണ്, അതിനകത്തും അത് ചെറിയതായിട്ടൊക്കെ ബാധിച്ചുണ്ടാകും. കാരണം ഏഴാമത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്, 13 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ ചിഹ്നം അത് ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മുന്നേറാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പോയിരിക്കുന്നത്. അതിനകത്ത് ഒരു വിവാദത്തിലേക്ക് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ദൈവനിശ്ചയം അംഗീകരിക്കുന്നു, ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. തെരഞ്ഞെടുപ്പെന്നാണല്ലോ ഇതിന്റെ പേര് തന്നെ. തെരഞ്ഞെടുത്തപ്പോൾ അങ്ങോട്ട് വാകാം ഇങ്ങോട്ട് വാകാം, യാതൊരുവിധ പ്രശ്നങ്ങളും യു ഡി എഫിലില്ല. ദൈവം നിശ്ചയിച്ചത് ഇങ്ങനെയാണ്, പാലായിലെ വോട്ടർമാർ നിശ്ചയിച്ചത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതൊന്നും ആരുടെയും അവസാനമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കും. 2000-2500 വോട്ടിന് വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് കരുതി എങ്ങനെയായിരുന്നു ഞാൻ ഈ പാലായി കൂടെ പാർട്ടിയിലും പ്രവർത്തിച്ച് അതുപോലെ തന്നെ ഉണ്ടാവും. അമിത ആത്മവിശ്വാസം ഒന്നും വിനിയായില്ലല്ലോ, അതെങ്ങനെ വിനിയാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പിന്നെ എന്താണ്, പ്രവർത്തകരുടെ ഒരു ആവേശമാണ്. എത്രയോ ആളുകൾ തോറ്റിരിക്കുന്നു, തോറ്റ ആളുകളെല്ലാം പിന്നെ സന്യസത്തിന് പോയിട്ടുണ്ടോ? സന്യാസിയായി പോയിട്ടില്ലല്ലോ. ഇതൊന്നും വ്യക്തിപരമായി എന്നെയോ കേരള കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫിനെയോ ബാധിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും ഉറപ്പാണ്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് യു ഡി എഫിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും യു ഡി എഫിൽ ഈ തെരഞ്ഞെടുപ്പില്ല. യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിന് പുറത്തുള്ള കാര്യങ്ങൾ പാർട്ടി നേതാവ് ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞു. ഒരു മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കൂടുതലായി ഒന്നും പറയാം. വോട്ട് ചോർന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വോട്ടിന് പെട്ടി യുപിഐയുടെ ഘടകകക്ഷിയായ എൻ സി പിയുടെ അംഗം വിജയിച്ചിരിക്കുന്നു, അതിൽ സന്തോഷിക്കുകയും. ഞാൻ പറഞ്ഞത് ഞാനത് ഇപ്പം പാലായുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു അത് യു ഡി എഫ് ഇപ്പോൾ നേരിയ ഒരു അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു നേരിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. അതിൻ്റെ പരാജയ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമായുള്ള പരിശോധന യു ഡി എഫും കേരള കോൺഗ്രസും നടത്തും. എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തും, വീണ്ടും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കും, അതിനുള്ള ശ്രമങ്ങളുമായിട്ട് പോകും. കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെ കുറ്റപ്പെടുത്തി തുടങ്ങി, അതാണ് ഈ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിട്ടു, ഈ പരാജയവും ഒറ്റക്കെട്ടായിട്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും സജീവമായിരുന്നു, യു ഡി എഫ് നേതാക്കന്മാരെല്ലാവരും സജീവമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ജോസ് കെ മാണി ഇതാദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥാനാർത്ഥി അവിടെ നിന്ന് പോകാത്തത് കൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും അദ്ദേഹം പറയാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. തോൽവി സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടുമോ? ആരോടാണ് അന്വേഷിക്കേണ്ടത്, എന്താണ് അന്വേഷിക്കേണ്ടത്? അല്ല, എന്താണ് അന്വേഷിക്കേണ്ടത്, ഒരു അന്വേഷണം നടത്തണം, അതൊക്കെ യു ഡി എഫ്
അത് നേതൃത്വം ആലോചിക്കും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു പരാതിയില്ല. ഈ വോട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത യു ഡി എഫിൻ്റെ നേതാക്കൾക്കും 176 ബൂത്തിലെ ചെയർമാനും കൺവീനറും ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും പാലായിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ എം എൽ എ ആകുമെന്നോ മത്സരിച്ച് ജയിക്കണമെന്നൊന്നും ആഗ്രഹിച്ച് പൊതുപ്രവർത്തനം തുടങ്ങിയ ആളല്ല ഞാൻ. അതുകൊണ്ട് ഈ പരാജയമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോസ് ടോമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷമവും ഉണ്ടാക്കുന്നതല്ല മത്സരം. അല്ല, അത് നിങ്ങളെ വിശകലനം ചെയ്യുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയ BJP വോട്ട് എത്രയാണെന്ന് ഈ വോട്ട് എത്രയാണെന്നുള്ള കാര്യം ശ്രീ ജോസ് കെ മാണി പറഞ്ഞു. അത് നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടി അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. UDF ഒറ്റക്കെട്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റൊരു അതിലൊരാൾ എങ്ങനെയാണ് അടുത്തയാൾ എങ്ങനെയാണെന്നൊരു ചർച്ചയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമോ ഒരു തെരഞ്ഞെടുപ്പ് വിജയമോ ആഹ്ലാദിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ജോസ് ടോമിനെ ചെയ്യില്ല. ഒരു സംശയവും വേണ്ട. ഞാൻ എങ്ങനെ പ്രവർത്തിച്ചോ അതിൽ കുറെ കൂടി വീറും വാശിയോടെയും പ്രസ്ഥാന പൊതു രംഗത്ത് തുടരും. ജനങ്ങൾക്കിടയിൽ നിശ്ചയമായും ഉണ്ടാവും. ഞാൻ പാലാ വിട്ട് എങ്ങോട്ടും പോവുകയില്ല. ജോസ് കെ മാണിക്ക് പിന്നാലെ കൂടുതൽ വിശദീകരണവുമായി ജോസ് ടോമും സംസാരിച്ചു. ആരോടും പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും സംസാരിച്ചത്. ഏതായാലും ജോസ് കെ മാണി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിതസ്ഥിതിയിൽ ചെന്നുപെട്ടതിൻ്റെയും ജോസഫ് അടക്കം ഒരാളും UDF പൊതുവികാരത്തിനെതിരായി നിന്നില്ല എന്ന് പറയേണ്ടിയും വന്നിട്ടുണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ച്. ജോസ് കെ മാണി എനിക്ക് തോന്നുന്നു അല്പം മിതത്വത്തോടെയും തന്ത്രപരമായും, പ്രത്യേകിച്ച് ഒരുപക്ഷെ ഈ വരുന്ന 5 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ PJ ജോസഫിനെതിരെ അടക്കം ഉള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത്